നമസ്കാരം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബിസിനസ്സിലെ ഒരു ഫണ്ട് ഫ്ലോ ഒരിക്കലും ഒരു ഈവൻ ആയിട്ടായിരിക്കില്ല. ചില കാലഘട്ടത്തിൽ ബിസിനസ്സിൻ്റെ ചില സമയത്ത് നമുക്ക് ബിസിനസ്സിൽ ഫണ്ട്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവും. അതേമാതിരി ചില സമയത്ത് ബിസിനസ്സിൽ നിന്ന് ഒരു സർപ്ലസ് ഉണ്ടാവാം, ഒരു നീക്കിരിപ്പിന് വേണ്ടി പൈസ ഉണ്ടാവാം. അപ്പോൾ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഏത് മാനേജറോ നമ്മൾക്കൊരു ബിസിനസ്സിലൊരു സർപ്ലസ് പൈസ ഉണ്ടെങ്കിൽ അത് ഇനി ഒരു ബിസിനസ്സിൽ ഒരു താഴ്ച ഉണ്ടാവാം, ഒരു ക്രൈസിസ് ഉണ്ടാവാം, അതിനുവേണ്ടി എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ദിസ് ഈസ് ഈക്വലി അപ്ലിക്കബിൾ ടു മാനേജേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിനും. അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു എംപ്ലോയി എന്നുള്ള നിലയ്ക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് അവർക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ആ ഒരു സേവിങ് അവന്യൂസ് നമുക്ക് പറ്റും, അവർക്ക് എങ്ങനെയൊക്കെ ഒരു ബിസിനസ് ഒരു കാലഘട്ടത്തിൽ അത് എപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഞാനൊരു അടുത്ത 10 മിനിറ്റിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ നമ്മൾ ഒരു സേവിങ്സിനെ പറ്റി ആലോചിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം എത്ര കാലത്തേക്കുള്ളൊരു സേവിങ് ആണ്. അതായത് ഒരു ടൈം ഹൊറൈസൺ 5 കൊല്ലമാണോ, 10 കൊല്ലമാണോ, 20 കൊല്ലമാണോ, അതോ ഒരു മാസമാണോ? ആ ഒരു തീരുമാനം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഇപ്പോൾ ഒരു ജോലിക്കൊക്കെ കയറിയ ഒരാളാണെങ്കിൽ അവരാലോചിക്കണം, നമുക്ക് ചെറുപ്പക്കാരാണെങ്കിൽ ശരിയാണ്, ഞാനൊരു 65-70 വയസ്സാകുമ്പോൾ ഞാൻ റിട്ടയർ ചെയ്യും. ആ റിട്ടയർമെൻറ്റ് സമയത്ത് എനിക്ക് എത്ര ഉറുപ്പ്യ കോപ്പസ് വേണം, ഒരു മൂലധനം എത്ര ഉണ്ടാവണം, അതിൽ നിന്ന് പിന്നെ ഇൻകം ജനറേഷൻ കപ്പാസിറ്റി ഇല്ല, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് കൂടെയാണ് പിന്നെ ജീവിക്കേണ്ടത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മെഡിക്കലായിട്ട് ഒരുപാട് ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ആരോഗ്യ മേഖലകളിലും ചെലവ് വരുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയ്ക്കില്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ ഒരു വീട് വയ്ക്കണം, 5-10 കൊല്ലം കഴിഞ്ഞാൽ വീട് വയ്ക്കണം, അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു ഫാമിലിയിലൊരു മാരേജ് നടക്കും, അപ്പോൾ അതിനുവേണ്ടി പൈസ സ്വരൂപിക്കണം. അല്ലെങ്കിൽ ചില കഴിക്കും എല്ലാ കൊല്ലം എനിക്കൊരു ഫോറിൻ ടൂറ് പോകണം, അതിന് പൈസ സ്വരൂപിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പൈസ മാറ്റി വയ്ക്കുമ്പോൾ ഈ ടൈം ഹൊറൈസൺ നമ്മുടെ മനസ്സിൽ വേണം. എല്ലാം ഒരേ ഹൊറൈസണിൽ ഒരേ മാതിരത്തെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഈ ഡിഫറെൻറ്റ് ഹൊറൈസണിൽ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സുകളിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എല്ലാതും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലല്ല നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്താ കാരണം? നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നീക്കി വയ്ക്കുന്നത് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഒരു സമയം നോക്കാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് പൈസ എടുക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ പറയുക ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി വേണം. ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അസറ്റ് ഉണ്ട്, പക്ഷെ പൈസയില്ല. ആ അസറ്റിന് ഒരു വിലയില്ലാത്ത മാതിരി. എനിക്ക് എത്ര ബിസിനസ്സുകാരെ അറിയാം, അവർ പറയുന്നത് എനിക്ക് അവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ ശമ്പളം കൊടുക്കാൻ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. അവർ വിചാരിച്ചത് ആ റോഡ് അപ്പുറത്തൊരു പാലം വരും, അതപ്പോൾ ഒരു ലാൻഡിന് അപ്രിസിയേഷൻ വരും, അല്ലെങ്കിൽ അവിടെ വേറൊരു വലിയ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, ആ സമയത്ത് ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ടാണ് സ്ഥലം മേടിച്ചിട്ട്. സ്ഥലമല്ലേ, ഒരിക്കലും ആ സ്ഥലങ്ങളൊന്നും നമുക്ക് ഒരു ഡിപ്രീഷിയേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ഡിറ്റീരിയറേറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് ലിക്വിഡിറ്റി ഇല്ല എന്ന് പലപ്പോഴും ശ്രദ്ധിക്കില്ല. ക്ലാസിക് എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ ബിസിനസ്സുകാരുണ്ട്. അദ്ദേഹത്തിന് ബിസിനസ്സിൽ അദ്ദേഹം എടുക്കാത്ത ലോണില്ല, ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുക്കുകയാണ്. എന്തിന്? ബിസിനസ് ഒന്ന് സർവൈവ് ചെയ്ത് പോകാൻ. പക്ഷേ ഒരുപാട് ഭൂസ്വത്തുണ്ട് അങ്ങേർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിസിനസ്സിൽ ഈ ടൈം ഹൊറൈസൺ അറിയാണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ അബദ്ധം ചെയ്യരുത്. എപ്പോഴും ശ്രദ്ധിക്കണം എന്താണ് നമ്മളുടെ ടൈം ഹൊറൈസൺ. പിന്നെ ഈ ഇമ്മൂവൽ പ്രോപ്പർട്ടീസിന് ഒരു പ്രത്യേകതയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾവേസ് നമ്മളുടെ ഇൻകവും ആ ഇമ്മൂവൽ പ്രോപ്പർട്ടിയുടെ വിലയും ഈ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മളുടെ ഇൻകം കൂടുമ്പോൾ ഇമ്മൂവൽ പ്രോപ്പർട്ടിയുടെ വിലയും കൂടും. എവറി 5 ഇയേഴ്സ് കൊണ്ട് സിറ്റി ഒരു 2 കിലോമീറ്റേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇമ്മൂവൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്തിന്? ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് വി റിക്വയർ. നമുക്കൊരു വീട് വേണം, ബിസിനസ് വേണ്ടിയിട്ടുള്ള ഒരു കട ചെയ്യാനായിട്ടുള്ള സ്ഥാപനം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു സബേബ്സിൽ നമുക്കൊരു സ്ഥലം മേടിച്ചിടാം. പക്ഷേ അത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് അടുത്ത 2 കൊല്ലം കഴിഞ്ഞാലോ 5 കൊല്ലം കഴിഞ്ഞാലോ നമ്മളത് വിറ്റിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് വേറെ ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. ഓൾവേസ് വി ഷുഡ് തിങ്ക്, ഓക്കെ, ഒരു 10 കൊല്ലം കഴിഞ്ഞാലേ ഇതിൽ നിന്നും റിട്ടേൺ കിട്ടുള്ളൂ, ഇത് വിൽക്കാൻ ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. എനി ഇമോൾ പ്രോപ്പർട്ടി 10 ഇയേഴ്സിനുള്ളിൽ നമുക്കത് പെട്ടെന്ന് ലിക്വിഡിറ്റി വേണമെന്ന് പറഞ്ഞാൽ സംഭവിച്ചൊന്നും വരില്ല. ഈ ഡീമോണറ്റൈസേഷൻ, GST, അതിനൊക്കെ ശേഷം നമ്മളുടെ ഇമ്മൂവൽ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഊഹക്കച്ചവടക്കാരുടെ, സ്പെക്കുലേറ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രസൻസുകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇപ്പോൾ റിയൽ ഇൻവെസ്റ്റേഴ്സാണ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആണ് നമ്മൾ പല ദിക്കിലും കാണേണ്ട ഇമ്മൂവൽ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ്, ഈ ഫ്ലാറ്റുകൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അൺസോൾഡ് സ്റ്റോക്കായിട്ട് കുറേ കിടക്കുന്നുണ്ട്. ബിക്കോസ് സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. വെൻ സപ്ലൈ കൂടുകയാണ്, ഡിമാൻഡ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അൺസോൾഡ് സ്റ്റോക്കായിട്ട് കിടക്കും. അപ്പോൾ നമ്മളൊരു ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു തിങ്കിങ് ദാറ്റ് അത് വിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ച സമയത്തായിരിക്കും ഡിമാൻഡ് അത്ര അധികം വരുന്നില്ല. അപ്പോൾ ഒരു 10 കൊല്ലം ഹൊറൈസൺ വയ്ക്കാണ്ട് ഒരു ഇമോൾ പ്രോപ്പർട്ടിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് നോക്കരുത്. പക്ഷേ താമസിക്കാൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ അനുയോജ്യമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെക്കാട്ടിലും കുറച്ച് വലിയൊരു ബിൽഡിംഗ് പണിയണം. ബിക്കോസ് കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. ആ സമയത്ത് നമുക്ക് തോന്നും ആ ബിൽഡിംഗ് നമുക്ക് പോരാ എന്ന് തോന്നും. അപ്പോൾ നമ്മളുടെ വളരെയധികം ഹൈ ആയിട്ടുള്ള പാടില്ല, ഒരു കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, അതായത് താമസിക്കാനോ ഇതില്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇമ്മൂവൽ പ്രോപ്പർട്ടി അല്ലാണ്ട് സാധാരണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആലോചിക്കുന്നത് ഒരു പ്രോപ്പർട്ടിയാണ് ഗോൾഡ്. ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം നമുക്കിങ്ങനെ ഇത് കൂടിക്കഴിഞ്ഞു, ആ പാർട്ടി ടൈം കഴിഞ്ഞു. ഇനിയും ഇതേമാതിരി കൂടുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് സംശയമാണ്. ഇതേമാതിരത്തെ ഒരു ഗ്രോത്തിന് ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഈ വാർ വരികയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റി വന്നാൽ ഏറ്റവും അധികം സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മെറ്റലാണ് ഗോൾഡ്. ആ നിലയ്ക്ക് ഒരു ഗോൾഡിന് ഒരു മാർക്കറ്റ് ഉണ്ട്. പക്ഷേ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഗ്രോത്ത് അടുത്ത 5 കൊല്ലം കൊണ്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഡിജിറ്റലായിട്ട് ഗോൾഡുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പലതരത്തിലുള്ള ഗോൾഡ് ബോണ്ട്സ് അവൈലബിളാണ്. ആ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഫിസിക്കലായിട്ട് ഗോൾഡ് ഹോൾഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് അതപ്പോൾ ലോക്കർ മേടിച്ച് ലോക്കറിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വിൽക്കണം എന്ന് വിചാരിച്ച സമയത്ത് അതിൻ്റെ അകത്ത് ഒരു ഡിപ്രീസിയേഷൻ വരാം. ഈ ഗോൾഡ് ബോണ്ടുകൾ മാരത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ നിന്നൊരു ചെറിയ ശതമാനം, 2.5% റിട്ടേൺ കിട്ടും. പക്ഷേ 8 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് ആ അന്നത്തെ അത്ര അധികം ഗോൾഡ്, ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഇന്നത്തെ വിലയ്ക്ക് നമ്മൾ ഇത്ര ഗ്രാം ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക, അന്ന് നമുക്ക് ആ എക്സ് എമൗണ്ട് ഓഫ് ഗോൾഡ് നമുക്ക് കിട്ടും, അന്നത്തെ വിലയല്ല കിട്ടുക. ഇന്ന് പക്ഷേ 100 ഗ്രാമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്നത്തെ വിലയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് 2.5% റിട്ടേൺ കിട്ടും. 7 കൊല്ലോ അല്ലെങ്കിൽ 8 കൊല്ലോ കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയത്ത് ഗോൾഡ് അവർ റിഡീം ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് 100 ഗ്രാം ഗോൾഡാണ് തരിക. അന്ന് ഗോൾഡിൻ്റെ വില എത്രയായാലും വിരോധമില്ല, ആ 100 ഗ്രാം നമുക്ക് ഗോൾഡായിട്ട് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് 2% റിട്ടേണും കിട്ടി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഗോൾഡിൽ അപ്രീസിയേഷൻ ഉണ്ടാവും എന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഗോൾഡ് ബോണ്ടുകൾ. അത് പല സമയത്തും പല കാലഘട്ടത്തിലും നമ്മളിങ്ങനെ ആൾക്കാർ, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ത്രൂ മെനി ബാങ്ക്സ് ദേ ആർ ഇഷ്യൂയിങ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്തുണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു, ഇനി അടുത്തതും വരും. സോ ഗോൾഡിൽ അങ്ങനെ ഫിസിക്കൽ ഗോൾഡ് അല്ലാണ്ട് ഈ ഡിജിറ്റലായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മേഖലയാണ് നമ്മൾക്ക് ഈ ഒരു തുറന്നു വന്നിരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളതാണ് ഇക്വിറ്റി മാർക്കറ്റ്. ഈ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള നോളജ് വേണം. ആ ഒരു നോളജ് ഇല്ലാത്ത ആൾക്കാർ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആ കൂടിയ സമയത്ത് ഇങ്ങനെ മേടിക്കും. താഴേക്ക് പോവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ വിൽക്കും. അപ്പോൾ ഓൾവേസ് വി വിൽ ബൈ വെൻ ഇറ്റ് ഈസ് ഹൈ ആൻഡ് വി വിൽ സെൽ വെൻ ഇറ്റ് ഈസ് ലോ, മീനിങ് നമുക്ക് നഷ്ടമേ സംഭവിക്കുള്ളൂ. അപ്പോൾ ആ ഷെയർ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വിൽക്കണം എന്നുള്ളൊരു നോളജും ഷെയർ പ്രൈസ് താഴെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മേടിക്കണം എന്നുള്ളൊരു നോളജുമുള്ള ആൾക്കാർ മാത്രമേ ഇക്വിറ്റി മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തീം ബേസ്ഡ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബ്ലൂ ചിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ IT യിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പല 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 മേഖലകളിൽ. ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇനിയൊരു കാലഘട്ടത്തിൽ ബാങ്കിങ് സ്റ്റോക്കുകളാണ് നന്നായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഷെയർസാണ് കൂടുക എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് കമ്പനി വേണമെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അവിടെ മ്യൂച്വൽ ഫണ്ടിൽ അതിൻ്റേതായിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്, അവർക്ക് അതിൻ്റെ നോളജ് ഉണ്ട്, അവരത് നോക്കി ഇൻവെസ്റ്റ് ചെയ്തോളും. നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അതിലേക്ക് അറിയാനുള്ളൊരു നോളജ്, അതിലിറങ്ങാനുള്ളൊരു നോളജ് ഇല്ലെങ്കിൽ തന്നെ അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ഗ്രോത്ത് സ്റ്റോറി ഉണ്ട്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി. ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇന്ത്യക്ക് ഒരു ഗ്രോത്ത് ഉണ്ട്. യൂറോപ്പിലും നമുക്ക് പല മേഖലകളിലും നമുക്കറിയാം പലതും നമുക്കിനിയിപ്പോൾ ഒരു ഗ്രോത്ത് ഇല്ല. ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ചൈനയ്ക്ക് മാത്രം അധികം ഗ്രോത്ത് ഇല്ല. സോ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ആ ഗ്രോത്തിൽ നമ്മളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ്, ഡയറക്റ്റ്ലി ഇക്വിറ്റി മാർക്കറ്റോ അല്ലെങ്കിൽ ത്രൂ മ്യൂച്വൽ ഫണ്ടുകളോ നമ്മൾ ആ മാർക്കറ്റുകളിൽ എൻ്റർ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫണ്ടിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണമെന്നുണ്ടെങ്കിലാണ് ഈ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഇക്വിറ്റി മാർക്കറ്റുകളുടെ ഫ്ലക്ച്വേഷൻസ് ഇല്ല. വി വിൽ ഗെറ്റ് സംതിങ് ഒരു ഹയർ ദാൻ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മ്യൂച്വൽ ഫണ്ട്, ഈ ബോണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ഈ ബോണ്ട് മ്യൂച്വൽ ഫണ്ടുകളിലോ ഇക്വിറ്റി മാർക്കറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഈസി ലിക്വിഡിറ്റി ഉണ്ട്. അതിന് എപ്പോൾ അന്നത്തെ മാർക്കറ്റ് ഇന്ന് വിറ്റാൽ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ്, ദാറ്റ് ലിക്വിഡിറ്റി ആണ് നമ്മൾക്ക് ഒരു ക്രൈറ്റീരിയ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ കൂടെ ഐദർ ആസ് എൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഓർ ആസ് എ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടാണ് നമുക്ക് ഏറ്റവും അധികം പറ്റുന്നത്. പിന്നെ നമുക്ക് ഒരു ഏറ്റവും സേഫായിട്ടുള്ളതാണ് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്സുകൾ. അതിന് വളരെയധികം അട്രാക്ഷൻ എന്താ വെച്ചാൽ അതിൻ്റെ ലിക്വിഡിറ്റിയാണ്, പിന്നെ അതിന് സേഫാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഒരു സേഫ്റ്റി ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ലിക്വിഡിറ്റി ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇൻകം ടാക്സ് ഉണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടുകളെന്നൊക്കെ പറഞ്ഞാലൊക്കെ ടാക്സ് ഫ്രണ്ട്ലിയാണ്, അതിന് നമുക്ക് ടാക്സ് വളരെയധികം കുറവാണ്. അതേമാതിരി നമ്മളുടെ ഇക്വിറ്റി മാർക്കറ്റുകളിലും അതെ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റിനും അതെ വളരെ ടാക്സ് ഫ്രണ്ട്ലിയാണ്. സോ ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇൻസ്ട്രുമെൻസുകളിൽ നമ്മൾ ഒരുപാടെണ്ണം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഒരു റെയിനി സീസൺസ് വരുമ്പോൾ നമ്മൾക്ക് ബിസിനസ്സിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ നമുക്കൊരു സാമ്പത്തിക റിക്വയർമെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഈസി ലിക്വിഡിറ്റി നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ നമുക്ക് പറ്റണം. സോ തീർച്ചയായിട്ടും എവറി ബിസിനസ് നടത്തുന്ന ആൾക്കാരും മാത്രമല്ല, യങ്സ്റ്റേഴ്സ്, ഒരു എംപ്ലോയീസ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സും തീർച്ചയായിട്ടും അവർ ഈ ഒരു മേഖലകളിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ തീർച്ചയായിട്ടും ആലോചിക്കണം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ആലോചിക്കേണ്ട വേറൊരു കാര്യമാണ് ഇൻഷുറൻസ്. അത് 2 തരം ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് മെഡിക്കൽ ഇൻഷുറൻസ്, അത് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസുകളുണ്ട്. നമ്മൾക്ക് അത് നമ്മൾ വ്യത്യാസമൊക്കെ നമുക്ക് അതിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക അതില്ലെങ്കിൽ അതിനറിയുന്ന വിദഗ്ധരായിട്ട് നിങ്ങൾ സംസാരിക്കണം. അവർക്കെത്തിച്ചാൽ നമ്മൾക്കിപ്പോൾ മെഡിക്കൽ എക്സ്പെൻസസ് ആർ ബിക്കം വെരി കോസ്റ്റ്ലി. ഒരു പ്രാവശ്യം ഒരു സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസസ് വളരെ കോസ്റ്റ്ലിയാണ്. സോ അതിന് പറ്റിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. അതേമാതിരി ഒരു അപകടം സംഭവിച്ചു, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ ആ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ആ ഒരു മെമ്പർ ജീവിച്ചിരിക്കാത്ത സിറ്റുവേഷൻ വന്നാൽ ആ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. ഈ ലൈഫ് ഇൻഷുറൻസിൽ രണ്ട് ഘട്ടമുണ്ട്, രണ്ടെണ്ണമുണ്ട് ജനറലി. ഒന്ന് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറൊക്കെ ഇൻഷുർ ചെയ്യണ മാതിരി, അതായത് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആ ഇൻഷുറൻസ് തുക പോയി, അതിനെയാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുക. മറ്റേതാണെങ്കിൽ എൻഡോമെൻ്റ് എന്ന് പറയുക, അതായത് മണി ബാക്ക് തിരിച്ചു കിട്ടും. പക്ഷേ അതിൽ രണ്ട് എലമെൻ്റ് ഉണ്ട്, ഒന്ന് ഇൻഷുറൻസ് എലമെൻറ്റും ഉണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എലമെൻറ്റും ഉണ്ട്. ഇത് രണ്ടും കൂടി എംബഡഡ് ആയിട്ടുള്ള ഒരു ഒരു ഇൻസ്ട്രുമെൻസാണ് ഈ സാധാരണ ഇൻഷുറൻസ് കമ്പനിക്കാരൊക്കെ കാണുക. പക്ഷേ റിട്ടേൺസുകൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ രണ്ടും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ട് ടേം ഇൻഷുറൻസ് ഇൻഷുറൻസ് ആയിട്ട് എടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക. രണ്ടും കൂടി ക്ലബ് ചെയ്യാണ്ട് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇൻഷുറൻസിൻ്റെ ടേം ഇൻഷുറൻസുകൾ എടുക്കുക. ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ നമ്മളുടെ ബുദ്ധി ആലോചിച്ചിട്ട് അതിൽ മെഡിക്കൽ മറ്റേ മ്യൂച്വൽ ഫണ്ടുകൾ വേണോ, ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണോ, ഗോൾഡ് വേണോ, ലാൻഡ് വേണോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ തീരുമാനിക്കുക. ഇത് രണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു എൻഡോമെൻ്റോ മണി ബാക്കോ ജനറലി അതൊരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിരിക്കില്ല. പക്ഷേ ഇതിനൊക്കെ ഓരോരുത്തർ അവരവരുടെ കൺസൾട്ടൻസായിട്ട് ഡിസ്കസ് ചെയ്യണം, അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. പക്ഷേ അണ്ടർലൈയിങ് ആയിട്ട് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏർലി സ്റ്റേജസിൽ തന്നെ കരിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അതുമാതിരി ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ഒരു സമയത്ത് റെയിനി സീസൺ വരും, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. ആ സമയത്ത് ഉപകാരത്തക്കവണ്ണം നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൽ പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ സേവ് ചെയ്യണം. അതിന് ലിക്വിഡിറ്റി ഷുഡ് ബി ദ പ്രൈം കൺസേൺ. നിങ്ങളത് ആലോചിച്ച് ചെയ്യണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്ദി, നമസ്കാരം.